ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താനുണ്ടായ സാഹചര്യം പറയുന്നുണ്ട്. ഈ ഹിജ്റ, അതായത് ولعل قائله استند الى ما روي في قصه مهاجر ام قيس قال ابن دقيق الايض نقلوا ان رجلا هاجر من مكه الى المدينه لا يريد بذلك فضيله الهجره وانما هاجر ليتزوج امراه تسمى ام قيس فلهذا خص في الحديث ذكر المراه دون سائر ما ينوى به. ഇനി ഇത് സംബന്ധിച്ച് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞു, അതിന് സാഹചര്യം എന്തായിരുന്നു, പശ്ചാത്തലം എന്തായിരുന്നു എന്ന് സംബന്ധിച്ചിട്ടുള്ള ഒരു കഥയുണ്ട്. അതിൽ പറയുന്നത് ഇബ്നു ദഖീഖ് എന്നിവർ പറയാണ്, ഒരു മുഹാജിർ ഉമ്മു ഖൈസ് എന്നൊരാളുടെ, ഉമ്മു ഖൈസിന് വേണ്ടി ഹിജ്റ പോയ ആളെന്നർത്ഥം, ഒരു കഥ പറയുന്നുണ്ട്. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരാൾ ഹിജ്റ കൊണ്ടുള്ള ഫളീലത്ത് ശ്രേഷ്ഠത ഉദ്ദേശിക്കാതെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന ഉദ്ദേശത്തിൽ പോയി. അങ്ങനെ ആ സ്ത്രീയുടെ പേരെന്തായിരുന്നു, ഉമ്മു ഖൈസ്, എന്താണ് ഉമ്മു ഖൈസ്. അങ്ങനെ അയാളുടെ പേര് മുഹാജിർ ഉമ്മു ഖൈസ് എന്ന് പറയാൻ കാരണം അതാണ്, ഉമ്മു ഖൈസ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം ആ സ്ത്രീ വിവാഹം കഴിക്കുക എന്നതായിരുന്നു. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ ഹദീസ് പറഞ്ഞത് കേട്ടോ. وقصة مهاجر أم قيس رواها سعيد بن منصور قال أخبرنا أبو المعالي عن الأعمش عن شقيق عن عبد الله هو ابن مسعود قال من هاجر يبتغي شيئا فإنما له ذلك هاجر رجل ليتزوج امرأة يقال لها أم قيس فكان يقال له مهاجر أم قيس ورواه الطبراني من طريق أخرى عن الأعمش بلفظ كان فينا رجل خطب امرأة يقال لها أم قيس فأبد أن يتزوجه حتى يهاجر فهاجر فتزوجها فكنا نسميه مهاجر ام قيس وهذا اسناد صحيح على شرط الشيخين لكن ليس فيه ان الحديث حديث الاعمالي ثقة بسبب ذلك ولم ارى في شيء من الطرق ما يقتضي التصريح بذلك ني مهاجر ام قيس كذا പല റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട്. പല ഹദീസുകളിലും മുഹാജിർ ഉമ്മു ഖൈസ്, ഉമ്മു ഖൈസിന് വേണ്ടി ഹിജ്റ പോയ ആൾ എന്നറിയപ്പെടുന്ന ആളുടെ പേര് പറയുന്നില്ല കേട്ടോ. ആ പല റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഇങ്ങനെയാണ്, മൻ ഹാജറ യബ്തഗി ഷൈഅൻ, ഒരാൾ ഒരു കാര്യം ഉദ്ദേശിച്ച് ഹിജ്റ പോയാൽ, ഷൈ എന്ന് പറഞ്ഞാൽ വസ്തു കാര്യം, ഫഇന്നമാ ലഹു ദാലിക, അപ്പോൾ അയാൾക്ക് അതാണ് ഉണ്ടാവുക. ഒരാളൊരു കാര്യം ഉദ്ദേശിച്ച് ഹിജ്റ പോയാൽ അയാൾക്ക് അതാണ് കിട്ടുക. ഹാജറ റജുലുൻ, ഒരിക്കൽ ഒരു ആൾ ഹിജ്റ ചെയ്തു, റജുലുൻ ഒരു പുരുഷൻ, ഒരാൾ ഒരു പുരുഷൻ, ലിയതസവ്വജ ഇംറഅതൻ, ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ, യുഖാലു ലഹാ ഉമ്മു ഖൈസ്, അവരുടെ പേരെന്തായിരുന്നു, ഉമ്മു ഖൈസ് എന്നായിരുന്നു. ഫഖാന യുഖാലു ലഹു മുഹാജിർ ഉമ്മു ഖൈസ്, ഉമ്മു ഖൈസ്. അതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് വിളിച്ചു, മുഹാജിർ ഉമ്മു ഖൈസ്, ഉമ്മു ഖൈസിന് വേണ്ടി ഹിജ്റ പോയ ആളിനർത്ഥം. ഹാജർ എന്ന് പറഞ്ഞാൽ ഹിജ്റ പോയി, മുഹാജിറു മുഹാജിർ അല്ലേ, മുഹാജിർ എന്ന് പറഞ്ഞാൽ ഹിജ്റ പോയവൻ അല്ലെ പോകുന്ന ആൾ എന്നൊക്കെ അർത്ഥം. ഇത് തന്നെ ഈ റിപ്പോർട്ട് വേറെ തൊബ്രാനിയും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം തൊബ്രാനി തൻ്റെ ഹദീസ് ഗ്രന്ഥത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. അതിൽ അഅ്മഷ് എന്നവരിൽ നിന്നുള്ള റിപ്പോർട്ടാണ്, കാന ഫീന റജുലുൻ ഖത്തബ ഇംറാഅത്തൻ യഖാലു ലഹാ ഉമ്മു ഖൈസ്, നമ്മുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആളുണ്ടായിരുന്നു, ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു പുരുഷൻ, ഖത്തബ ഇംറാഅത്തൻ, ഒരു സ്ത്രീയോട് സംസാരിച്ചു അയാൾ. എന്ത് സംസാരിച്ചു, വിവാഹാന്വേഷം നടത്തം, ഒരു സ്ത്രീയോടെ എനിക്ക് എന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു ആ സ്ത്രീയോട്. പക്ഷേ യുഖാലു ലഹാ ഉമ്മു ഖൈസ്, അതായത് അവരുടെ ആ സ്ത്രീയുടെ പേരെന്താണ്, ഉമ്മു ഖൈസ് എന്നാണ്. ഫഅബത് അൻ തതസവ്വജഹു, അപ്പോൾ അവർ വിസമ്മതിച്ചു, സമ്മതിച്ചില്ല എന്നർത്ഥം. വിസമ്മതിച്ചു, അബ എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചു. ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, അബാ ട്ടാ സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചു എന്ന് പറഞ്ഞില്ല, അബത്ത്, അവൾ വിസമ്മതിച്ചു, സ്ത്രീ ആയതുകൊണ്ട് അബത്ത്. ഹത്താ യുഹാജിറ, ഹിജ്റ ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം മദീനയ്ക്ക് നിങ്ങൾ പോരണം, നിങ്ങൾ മദീനയ്ക്ക് വരികയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. അപ്പോൾ എന്ത് ചെയ്തു, ഫ ഹാജറ, അപ്പോൾ അയാൾ ഹിജ്റ പോയി. ഫ തസവ്വജ, അങ്ങനെ അയാൾ അവരെ കല്യാണം കഴിച്ചു, വിവാഹം കഴിച്ചു. ഫ കുന്ന, അപ്പം സമീ മുഹാജിർ ഉമ്മു ഖൈസ്, അങ്ങനെ ഞങ്ങൾ അയാളെ പിന്നെ എന്ത് വിളിക്കുമായിരുന്നു, എന്ത് വിളിക്കുമായിരുന്നു, മുഹാജിർ ഉമ്മു ഖൈസ്, ആ ഉമ്മു ഖൈസിന് വേണ്ടി ഹിജ്റ പോയ ആൾ എന്ന് ഞങ്ങൾ വിളിക്കുമായിരുന്നു. ഇത് ഒരു റിപ്പോർട്ടാണ് കേട്ടോ. ഇനി വൈവൻ, അടുത്ത് ونقل ابن بطال عن ابي عبد الله بن نجار قال التبويب يتعلق بالايات والحديث معا
لأن الله طلعها إلى الأنبياء ثم إلى محمد صلى الله عليه وسلم أن الأعمال بالنيات لقوله تعالى وما أمروا إلا ليعبدوا الله مخلصين له الدين ابن بطال എന്നവർ പറയാണ് അബൂ അബ്ദുല്ലാഹി ഇബ്നു നജാറിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നു എന്ത് അത്തബ്വീബ് ബാബിന്റെ പേര് പറയൽ ഇവിടെ ബാബ് കൈഫ കാന ബദ് ഇൻ ബദ്ഇൽ വഹീ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ അവതരിച്ചു തുടങ്ങിയത് എങ്ങനെയായിരുന്നു എന്നാണല്ലോ ബദ്ഇൽ വഹീ അല്ലേ അത് യതഅല്ലഖു ബിൽ ആയതി വൽ ഹദീസ് മഅ ഇതിൽ പറഞ്ഞ ആയത്തിനോടും ഹദീസിനോടും ഒപ്പം അതിനോട് ചേരും സ്യൂട്ടാകും എന്ന് അദ്ദേഹം പറയുന്നു എന്തേ എന്തുകൊണ്ട് ലി അന്നല്ലാഹു തആല ഔഹായിൽ അംബിയാ അള്ളാഹു കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കൾക്ക് വഹ്യി നൽകി എങ്ങനെ സുമ്മ ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അന്ത്യപ്രവാചകർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അവസാനം വഹ്യി നൽകിയത് അന്നൽ അഅമാല ബിന്നിയാത്ത് ആ വഹ്യി നൽകിയത് എന്തുണ്ട് നിശ്ചയം അമലുകൾ നിയ്യത്തുകൾക്കനുസരിച്ചാണ് പ്രതിഫലം നൽകപ്പെടുക കർമ്മങ്ങൾക്ക് ഉദ്ദേശശുദ്ധി അനുസരിച്ചാണ് പ്രതിഫലം നൽകപ്പെടുക എന്ന് വഹി നൽകിയിട്ടുണ്ട് ലി ഖൗലിഹി തആല അല്ലാഹു തആലന്റെ വചനപ്രകാരം വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ വമാ ഉമിറു അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാ ലിയഅബ്ദുല്ലാഹ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ അല്ലാതെ മുഖ്ലിസീന ലഹുദ്ദീൻ അവന് മാത്രം സമർപ്പണം ദീൻ തനിച്ചാക്കി എന്ന് പറഞ്ഞാൽ നിയ്യത്ത് അള്ളാഹു അള്ളാഹുവിൻ്റെ വജ്ഹ് എന്നുള്ള നിയ്യത്തിൽ മാത്രം അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടില്ല എല്ലാ നബിമാരും അങ്ങനെയാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ നിയ്യത്ത് വന്നു അല്ലേ വഹയുമായിട്ട് അതിന് ബന്ധം ഉണ്ട് എന്നർത്ഥം ആ ആയത്ത് പിന്നെ സൂറത്തുൽ ബയ്യിനയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒതി ഫുൾ ആയത്ത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة وما امروا الا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاه ويؤتوا الزكاه وذلك دين القيمه وما امروا അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല الا ليعبدوا الله അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അല്ലാതെ മുഖ്ലിസീന ലഹു ദീൻ കീഴ്വണക്കം ദീൻ അല്ലാഹുവിനെ മാത്രമാക്കിയിട്ട് ഹുനഫ ഋജുമാനസരായി നേരെ ചൊവ്വേ നേരെയുള്ള മനസ്സോടുകൂടി വൈഖീമു സ്വലാ നിസ്കാരം സ്ഥാപിക്കാൻ നിസ്കാരം നിലനിർത്താനും വൈഉത്തു സകാ സകാത്ത് കൊടുത്തു വിട്ടാനും വദാലിക ദീനുൽ ഖയ്യിമ അതാണ് ശരിയായ വക്രതയില്ലാത്ത നേരായ മതം നേരായ ദീൻ അതാണ് നേരായ പാത അതാണ് ശരി അപ്പോൾ ഇനി അടുത്ത് وقال ابو العالي في قوله تعالى شرع لكم من الدين ما وصى به نوحا قال وصاهم بالاخلاص في عبادته وان ابي عبد الملك البوني قال مناسبه الحديث لترجمه ان بدء الوحي كان بالنيه لان الله تعالى فطر محمدا على التوحيد صلى الله عليه وسلم وبقل اليه الاوثان ووهب له اول اسباب النبوه وهي الرؤيا الصالحه فلما راى ذلك اخلص الى الله في ذلك فكان يتعبد بغار حراء فقبل الله عمله وتمله النعمه يعني ده അബുൽ ആലിയ എന്നവർ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറയാണ് ഷറഅലക്കും മിനദ്ദീനി മാ വസ്വാബിഹി നുഹ എന്ന ഒരു ആയത്ത് ഷറഅലക്കും നിങ്ങൾക്ക് നാം നിയമമാക്കിയിരിക്കുന്നു മിനദ്ദീൻ ഇതിൽ നിന്ന് മാ വസ്വാബിഹി നുഹൻ നൂഹ് അലി ഇസ്ലാമിന് കൊടുത്ത നിർദ്ദേശം ഉപദേശം അത് തന്നെ നിങ്ങൾക്കും ദീനാക്കിയിരിക്കുന്നു എന്ന് ആയത്ത് തന്നെ പൂർണ്ണമായിട്ട് പറയാം ഇൻഷാല്ലാ പോല അപ്പോൾ ഇതിൻ്റെ തഫ്സീറിൽ അല്ലെങ്കിൽ ഇതിൻ്റെ വിശദീകരണത്തിൽ പറയാണ് ആര് അബുൽ ആലിയ എന്നവർ മാ വസ്വാഹും എന്ന് പറഞ്ഞാൽ എന്താണ് ഉപദേശം നൽകി അല്ലെങ്കിൽ നിർദ്ദേശം നൽകി ബിൽ ഇഖ്ലാസ് ഇഖ്ലാസോടുകൂടി ഫി ഇബാദത്തിഹി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ ഇഖ്ലാസ് അള്ളാഹുവിന് മുഖ്ലിസീന ലഹുദ്ദീൻ നേരത്തെ പറഞ്ഞില്ലേ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് വൻ അബി അബ്ദുൽ മലിക് അൽ ബൗനി അദ്ദേഹം പറയാണ് ഖാല മുനാസബത്തുൽ ഹദീസിൽ തർജ്ജമ ഈ ഹദീസ് ഇതിൻ്റെ ബാബുമായിട്ട് യോജിച്ചതാണ് എങ്ങനെ അന്ന ബദ് അൽ വഹ്യ് കാന
ബിന്നിയ, നിയത്തോടുകൂടി നല്ല ഉദ്ദേശത്തോടുകൂടിയായിരുന്നു വഹീന്റെ തുടക്കം. എങ്ങനെ ലി അന്ന അല്ലാഹു തആല നിസ്യം അല്ലാഹു സുബ്ഹാനഹു തആല ഫതറ മുഹമ്മദൻ അല തൗഹീദ്, തൗഹീദിന്റെ ഫിത്രത്തിൽ അശുദ്ധ പ്രകൃതിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആക്കി. وبقل اليه الاوثان, اوثان وثن جم اوثان, ബിംബങ്ങളെ വിഗ്രഹങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അർജ്യമാക്കി. അതേപോലെ അതിനോട് ഡിസ്ട്രാക്റ്റഡ്, അതിനോട് ഒരു ആകർഷണീയതയും ഇല്ലാതെയാക്കി, അതിനോട് നബിക്ക് വിരക്തി ഉണ്ടാക്കി. അങ്ങനെ വഹബലഹു, അപ്പോൾ അല്ലാഹു എന്ത് ചെയ്തു, അവ്വല അസ്ബാബിൻ നുബുവ, നുബുവത്തിൻ്റെ ആദ്യത്തെ സബബുകൾ ആദ്യ പിന്നെ അല്ലാഹു ആർക്ക് നൽകി, പ്രവാചകത്വത്തിൻ്റെ ആദ്യത്തെ സബബുകൾ അല്ലാഹു നബിക്ക് നൽകി. അപ്പം നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ നബി ബിംബാരാധന നടത്തിയിട്ടില്ല. അന്നേ നബി എന്താണ്, ബിംബാരാധനയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നിട്ടുണ്ട്. പിന്നെ വഹി അർഹിയ അസ്വാലിഹ, ഈ അസ്ബാബുൻ നുബുവ, ആദ്യത്തെ വഹയിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന് പറഞ്ഞത് അസ്ബാബുൻ നുബുവത്ത് എന്തായിരുന്നു, അതിൻ്റെ കാരണങ്ങൾ. റുഇയ സ്വാലിഹ, സ്വാലിഹ എന്നാൽ നല്ല, റുഇയ എന്നാൽ ഡ്രീംസ്, സ്വപ്നങ്ങൾ, എന്താണ് സ്വപ്നങ്ങൾ, നല്ല സ്വപ്നങ്ങളായിരുന്നു നബി കണ്ടിരുന്നത്. അപ്പോൾ നബി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ഔസാൻ വസനുകൾ ബിംബാരാധനയിൽ നിന്നൊക്കെ മാറി നിന്നു, അങ്ങനെ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നായിരുന്നു നബിയുടെ ജീവിതം. തുടക്കം മുതലേ അങ്ങനെ തന്നെയായിരുന്നു, നബി ആയത് 40 വയസ്സിൽ അനുഭവത്തിട്ടുണ്ട് അല്ലേ, അതിന് മുമ്പ് തന്നെ അങ്ങനെയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ 40 വയസ്സിന് മുമ്പ് തന്നെ എന്താണ് ഈ നല്ല സ്വപ്നങ്ങളൊക്കെ നബി ഇങ്ങനെ കാണാൻ തുടങ്ങി. ഫലമാറാതാരിക്ക, അങ്ങനെ ആ സ്വപ്നങ്ങളൊക്കെ കണ്ടപ്പോൾ അഖ്ലസു ഇലല്ലാഹി ഫിദാരിക, അല്ലാഹുവിനെ തനിച്ച് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നബി കുറേ കൂടി ജാഗരൂകനായി. എങ്ങനെ അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്ക് പോകുന്നത്, ഹിറ ഗുഹയിലേക്ക് പോകുന്നത്. ഫഖബില അല്ലാഹു അമലഹു, അങ്ങനെ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിയത്ത് പ്രകാരം എന്ത് ചെയ്തു, നബിയുടെ അമൽ സ്വീകരിച്ചു. ഫതമ്മലഹു നിഅമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഗ്രഹം പൂർത്തിയാക്കി നൽകി, അതമ്മ പൂർത്തിയാക്കി, നിഅമ അനുഗ്രഹം. ഇപ്പോൾ ഇതിൽ ഒരു ആയത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, ഇത് സൂറത്തു ഷൂറായിൽ 13-ാമത്തെ വചനം. ഇത് ആ ആയത്തൊന്ന് പറയാം പൂർണ്ണരൂപം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن نقيموا الدين ولا تتفرقوا فيه كبر على المشركين ما تدعوهم إليه الله يجتبي إليه من يشاء ويهدي إليه من ينيب. ഷറഅലക്കും, നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. മിന ദീൻ, ദീനിൽ നിന്ന്, മാ വസ്വാബിഹി നൂഹൻ, നൂഹ് അലൈഹിസ്സലാമിന് നിർദ്ദേശം നൽകിയ കാര്യം, കൽപ്പിച്ച കാര്യം, നൂഹ് അലൈഹിസ്സലാമിനോട് മുമ്പ് എന്താണോ കൽപ്പിച്ചത് അത്. വല്ലദീ ഔഹൈന ഇലൈക, താങ്കൾക്ക് നാം വഹി ദിവ്യബോധനം നൽകിയ കാര്യം. വമാ വസ്വൈന ബിഹി ഇബ്രാഹിമ വമൂസ വഈസ, മൂസക്കും ഇബ്രാഹീമിനും ഈസ അലൈഹിസ്സലാമിനും അലൈഹിസ്സലാം അവർക്കെല്ലാം നാം നിയമമാക്കിയ കാര്യം താങ്കൾക്കും നിയമമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. അൻ അഖീമുദ്ദീന, നിങ്ങൾ ദീനിനെ നിലനിർത്തണമെന്ന്, എന്ത് നിങ്ങൾ ദീൻ നിലനിർത്തണമെന്ന്, എന്ത് ദീനനുസരിച്ച് ജീവിക്കണം. വലാ തഫറഖു ഫീ, കാര്യത്തിൽ നിങ്ങൾ ഭിന്നിച്ച് പോകരുത്, എന്ത് പാടില്ല ഭിന്നിച്ച് പോകരുത്. അല്ലാഹു യജ്തബാ ഇലൈഹി, യജ്തബി ഇലൈഹി മൻ യശാ, അല്ല അതിന് മുമ്പുണ്ട്, കബൂറ അലൽ മുശ്രിക്കീന മാ തദ്ഉഹും ഇലൈ, നിങ്ങൾ മുശ്രിക്കുകളെ ബഹുദൈവ വിശ്വാസികളെ എന്തിലേക്കാണോ, ഏതൊരു സത്യ സന്ദേശത്തിലേക്കാണോ വിളിക്കുന്നത്, അത് അവർക്ക് കബുറ ഭാരമായി തോന്നുന്നു, അവർക്കത് ഭാരമായി തോന്നുന്നു, അവർക്ക് എടുക്കാൻ വയ്യ. അല്ലാഹു യത്തബി ഇലൈഹി മൻ യശാ, അല്ലാഹു അവരുദ്ദേശിച്ചവരെ തിരഞ്ഞെടുക്കുന്നു സത്യമാർഗത്തിൽ. വയഹ്ദി ഇലൈഹി മൻ യുനീബ്, അവൻ എന്ത് ചെയ്യുന്നു,
അവൻ ഉദ്ദേശിച്ചവരെ അവൻ മേൽ വയഹദി ഇലഹി അവൻ നയിക്കുന്നു. അവൻ യഹുദിയിലേക്ക് എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുന്നു. മൈ യുനീബ് അവന് താഴ്മയോടെ മടങ്ങുന്നവരെ. മൈ യുനീബ് എന്നാൽ അനാബ നിറം മടങ്ങുന്ന കേട്ടോ, അനാബ നിറം മടങ്ങി, അനാബ യുനീബ്, അപ്പോൾ മൈ യുനീബ് മടങ്ങുന്നവരെ. അപ്പം അള്ളാഹുവിന് കീഴൊതുങ്ങി അള്ളാഹുവിന് മാത്രം നിയത്താക്കി അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരെ അവൻ സത്യമാർഗത്തിൽ ആക്കുന്നു. അല്ലാതെ അള്ളാഹു മാർക്കടമുഷ്ടി ഉപയോഗിച്ചിട്ട് ബലപ്രയോഗം നടത്തിയിട്ട് ഒരാളെ ദീനിലേക്ക് കൊണ്ടുവരില്ല കേട്ടോ. അപ്പോൾ സത്യമാർഗം ഹിദായത്ത് അള്ളാഹു നൽകുന്നത് ആ ഹിദായത്ത് കാംക്ഷിക്കുന്നവർക്ക് ആണ്. ഹിദായത്ത് ആഗ്രഹിക്കുന്നവർക്ക് ഹിദായത്ത് ആഗ്രഹിച്ച് അള്ളാഹുവിൽ മാത്രം അർപ്പിച്ച് അള്ളാഹുവിന് മാത്രം നിയത്താക്കി അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്നവരെ അള്ളാഹു എന്ത് ചെയ്യുന്നു, സത്യമാർഗത്തിലേക്ക് വഴി നടത്തുന്നു. അല്ലാതെ അള്ളാഹു എല്ലാവരും പിടിച്ചിട്ട് നിർബന്ധമായിട്ടും പിടിച്ചിട്ട് എന്തില്ല, ഹിദായത്താക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. ഈ മുഹല്ലബ് എന്നവരും ഇതേ ഏകദേശം ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വിശദീകരണം ഇനി വഖാല ഇബ്നുൽ മുനീർ ഫി അവ്വലി തറാജിമി കാന മുഖദ്ദമത്തു നബുവത്തി ഫി ഹഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ഇല അല്ലാഹി തആല ബിൽ ഖൽവതി ഫി ഗാരി ഹിറ فناسب الافتتاح بحديث الهجرة ومن المناسبات البديعة الوجيزة ما تقدمت الإشارة إليه أن الكتاب لما كان موضوعا لجمع وحي السنة صدره ببدء الوحي ولما كان الوحي لبيان الأعمال الشرعية صدره بحديث الأعمال وما هذه المناسبات لا يليق الجزم بأنه لا تعلق തഅല്ലുഖ ലഹു ബിതർജമതി അസ്ലൻ വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം. ഇനി ഇബ്നുൽ മുനീർ എന്നവർ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ നബുവത്ത് കിട്ടുന്നതിന് തൊട്ട് മുമ്പാണ് ഖൽവത്തിൽ അല്ലെങ്കിൽ വിജനതയിലേക്ക് നബി പോയത്. എന്ത്, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി എവിടേക്ക് പോയി, ആരുമില്ലാത്തടുത്തേക്ക്, എവിടെ പോയി, ഉറക്കെ പറ കുട്ടി, ഹിറ ഗുഹയിലേക്ക് പോയി അല്ലേ. അപ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനായിട്ട് നബി അള്ളാഹുവിനെ തനിച്ച് ഇബാദത്ത് ചെയ്യാനായിട്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് മാറിപ്പോയി, ഏകാന്തവാസത്തിന് പോയി അല്ലേ, ഖൽവത്ത്. അപ്പോൾ ഇത് കൊണ്ട് തന്നെ ഈ അതൊരു തരം പലായനമാണ്. അത് അള്ളാഹു എല്ലാം ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രം ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു ഹിജ്റയാണ്, അള്ളാഹുവിലേക്കുള്ള ഒരു പലായനം, ഒരു ഹിജ്റ ആണ്. അപ്പോൾ അതുകൊണ്ട് ഹിജ്റയുടെ ഹദീസ് ഈ വഹീന്റെ തുടക്കത്തിൽ പറഞ്ഞത് എന്തുകൊണ്ടും യോജിച്ചതാണ് എന്നാണ് ഒരു വീക്ഷണം. ഇനി അതുകൂടാതെ ഈ വഹീന്റെ സന്ദേശങ്ങൾ എല്ലാം ക്രോഡീകരിക്കാനുള്ളതാണ് കിതാബ്. വഹീന്റെ സന്ദേശങ്ങളാണല്ലോ ഈ ഹദീസുകൾ. കാരണം വഹി ആയിട്ട് ഇറങ്ങിയതാണ് ഖുർആൻ അല്ലേ. ഹദീസുകളാണെങ്കിലും വഹി അടിസ്ഥാനത്തിൽ തന്നെയാണ്. മനസ്സിലായില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നതും അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമല്ലാതെ അല്ല. അപ്പോൾ വമാ യന്തഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും അള്ളാഹുവിൻ്റെ നിർദ്ദേശം വഹി ഇല്ലാതെ പറയില്ല. അപ്പോൾ വഹീന്റെ കാര്യങ്ങൾ ഒരുമിപ്പിച്ച് കൂട്ടാൻ അതാണല്ലോ, അതിനാണല്ലോ ഈ ഇമാം ബുഖാരി കിതാബ് രചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബദുഉൽ വഹി തുടക്കത്തിട്ടല്ലോ, തുടക്കത്തിൽ കൊടുത്തു. വഹീൻ്റെ തുടക്കം എന്നത് ആദ്യത്തിൽ തന്നെ കൊടുത്തു കിതാബ്. ഇനി വഹി എന്നത് വഹി സംബന്ധിച്ച ബാബ് ആദ്യം ചേർത്തു. ഇനി വഹി എന്നത് എന്താണ്, അമലുകൾ വിശദീകരിക്കുന്നതാണ് വഹി. അതുകൊണ്ട് അമലുകളുമായി ബന്ധപ്പെട്ട വിഷയം ആദ്യം കൊടുത്തു. കാരണം അമലുകൾ നന്നാകണമെങ്കിൽ, കർമ്മങ്ങൾ നന്നാകണമെങ്കിൽ നിയ്യത്ത് നന്നാകണം എന്നുള്ള വിഷയമുള്ള ഹദീസ് ആദ്യം കൊടുത്തു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം.